90+ മൈ ട്യൂഷൻ ആപ്പ് 5 മുതൽ പ്ലസ് 2 വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്കായി ടെക്സ്റ്റ് ബുക്ക് അധിഷ്ഠിതമാക്കിയുള്ള ഡിജിറ്റൽ ട്യൂഷൻ. നമ്മുടെ നാട്ടുമ്പുറത്തൊക്കെ പറയാറില്ലേ, വാർത്തയുടെ പെരളിയാണ്. ഇന്ന് വാർത്തകൾ ഇഷ്ടം പോലെ ഉണ്ട്, അങ്ങ് പെരണ്ട് കിടക്കുക. ഇഷ്ടം പോലെ വാർത്തകളുണ്ട്. അപ്പൊ നമുക്ക് പൊതുവിൽ എന്തൊക്കെയാണ് പ്രധാന വാർത്തകൾ എന്നൊന്ന് പരിശോധിക്കാം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് അവസാനിക്കും. സൂക്ഷ്മ പരിശോധന നാളെയാണ്. കോവിഡ് പശ്ചാത്തലത്തിൽ പരിശോധനാ ഹാളിലേക്ക് സ്ഥാനാർത്ഥിക്കും, നിർദ്ദേശകനും ഏജന്റിനും മാത്രമേ പ്രവേശനം ഉണ്ടായിരിക്കൂ. പാലാരിവട്ടത്തേക്ക് ചെന്നാൽ, പാലാരിവട്ടം മേൽപ്പാലം അഴിമതി കേസിൽ മുൻമന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞിനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്ന അപേക്ഷ ഇന്ന് മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ ഈ കോടതി ഇന്ന് പരിഗണിക്കും. ഇബ്രാഹിം കുഞ്ഞ് കൊച്ചി വി പി എസ് ലേക് ഷോർ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. കിബിയിലേക്ക് വന്നാൽ കിബി സി എ ജി റിപ്പോർട്ട് പുറത്തുവിട്ടത് അവകാശ ലംഘനമെന്ന പ്രതിപക്ഷ നോട്ടീസിൽ ധനമന്ത്രിയോട് വിശദീകരണം തേടി സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ. ഉടൻ മറുപടി നൽകാൻ ധനമന്ത്രിക്ക് സ്പീക്കറുടെ നിർദ്ദേശം. കാലാവസ്ഥയിലേക്ക് വന്നാൽ തെക്ക് കിഴക്കൻ അറബിക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടേക്കും. സംസ്ഥാനത്ത് വ്യാപകമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. 3 ജില്ലകളിൽ യെല്ലോ അലർട്ട്. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുന്നതിന് കർശന വിലക്ക്. ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. മറ്റുള്ള ചെറിയ ചെറിയ വാർത്തകളൊക്കെ ഉണ്ട്. തന്നെ നമ്മുടെ ഈ 3 മണിക്കൂർ യാത്രക്കിടയിൽ ഈ വാർത്തകളെല്ലാം നിശ്ചിതമായി നമ്മൾ പരിശോധിക്കും. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യം കണ്ണൂരിലേക്ക് നമുക്കൊന്ന് പോകാം. കേരളത്തിലെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അസാമിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥിയുണ്ട്. ഇത്തവണ കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി നഗരസഭയിലേക്കാണ് ആസാം സ്വദേശിനിയായ മുൻമി ഗൊഗോയ് ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. അത് ഒരു കൗതുകമല്ലേ? 3 ശ്രീമതി മുൻമി ഗൊഗോയ്, മോഹമ്മദ് സ്വാലി, കേരളത്ത് കേരള 11 വാർഡ് ഇരിട്ടി ഇലക്ഷൻ ഖേലിച്ചു. আপোনালোকৰ আশীর্বাদ আৰু আপোনালোকৰ ഞെട്ടണ്ട. കണ്ണൂരിലെ ഒരു സ്ഥാനാർത്ഥി സ്വന്തം ഭാഷയിൽ വോട്ട് ചോദിക്കുന്നതാണിത്. സ്ഥാനാർത്ഥിയുടെ പേര് മുൻമി ഗൊഗോയ്. ആസാമിലെ ലക്കിൻപൂർ ബോഗിനടിയാണ് സ്വദേശം. ഇരിട്ടി നഗരസഭയിലെ 11 വാർഡായ വികാസ് നഗറിലാണ് മുൻമി ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. 7 മുൻപ് ഇരിട്ടി പയഞ്ചേരി സ്വദേശി ഷാജിയെ വിവാഹം കഴിച്ചതോടെയാണ് കേരളത്തിലെത്തിയത്. മലയാളത്തിൽ നന്നായി സംസാരിക്കാൻ അറിയാം. പൊതുപ്രവർത്തനത്തിന് ഭാഷയൊരു തടസ്സമല്ലെന്ന് മുൻമി പറയുന്നു. ജനങ്ങളെ സഹായിക്കാനോ ജനങ്ങളെ സേവിക്കാനോ വേണ്ടി ഭാഷ ഒരു ടച്ചോ അല്ലാന്നാണ് എനിക്ക് പറയാൻ അറിയാം. എഴുതാനും പഠിക്കാനും ഞാൻ ശ്രമിക്കുന്നുണ്ട്. ശ്രമിക്കുന്നല്ല. ചെങ്കൽ തൊഴിലാളിയായ ഷാജി സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് മുൻമിയെ പരിചയപ്പെട്ടത്. വിവാഹത്തിന് ശേഷം ഭർത്താവിനൊപ്പം രാഷ്ട്രീയത്തിൽ സജീവമായി. ഇരിട്ടി ഊവാപ്പള്ളിയിലെ വാടക വീട്ടിലാണ് ഭർത്താവിനും 2 മുൻമി കഴിയുന്നത്. വിജിത് ഉർക്കടവിനൊപ്പം അർജുൻ മട്ടന്നൂർ, 24 കണ്ണൂർ. ഇനി നമുക്കൊന്ന് തിരുവനന്തപുരത്തേക്ക് പോകാം. അവിടെ ബി ദിലീപ് കുമാർ നമുക്കൊപ്പം ചേരുന്നു. ബി ദിലീപ് കുമാർ, ഗുഡ് മോർണിംഗ്. ദിലീപ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന്റെ അവസാന ദിവസമാണ് ഇന്ന്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? എസ് കെ എൻ, ഗുഡ് മോർണിംഗ്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതിയാണ് ഇന്ന്. ഏറ്റവും ഒടുവിലായി ഇടഞ്ഞു നിൽക്കുന്ന വിമതന്മാരെ അനുനയിപ്പിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഇപ്പോഴും പ്രധാനപ്പെട്ട മുന്നണികൾ. പല വാർഡുകളിലും മുന്നണികൾക്ക്, പ്രധാനപ്പെട്ട മുന്നണി സ്ഥാനാർത്ഥികൾക്ക് ഭീഷണിയായി വിമതന്മാരുണ്ട്. അവരെ അവസാന നിമിഷവും എങ്ങനെയെങ്കിലും അനുനയിപ്പിക്കുക, അതോടൊപ്പം തന്നെ ഇനിയും ഒരു ധാരണയിലെത്താത്ത പല വാർഡുകളുണ്ട്. അത്തരം വാർഡുകളിൽ കൂടി ധാരണയിലെത്താനുള്ള തീവ്ര ശ്രമത്തിലുമായിരിക്കും ഇന്ന് മുന്നണികൾ പ്രധാനമായും ഏർപ്പെടുക. ഇന്ന് തന്നെ ഇന്ന് ഈ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം അവസാനിക്കും എന്നതിനാൽ തെരഞ്ഞെടുപ്പ് ചിത്രം ഇന്നത്തേതോടുകൂടി പൂർണ്ണമായി തെളിയുകയും ചെയ്യും. ഇന്നലെ വരെ 82,000 പരം സ്ഥാനാർത്ഥികളാണ് സംസ്ഥാനത്തെമ്പാടും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുള്ളത്. നാളെയാണ് പത്രികകളുടെ സൂക്ഷ്മ പരിശോധന. രാവിലെ 9 സൂക്ഷ്മ പരിശോധന ആരംഭിക്കും. കോവിഡ് പശ്ചാത്തലത്തിൽ സ്ഥാനാർത്ഥിക്കും, നിർദ്ദേശകനും ഏജന്റിനും മാത്രമേ ഈ സൂക്ഷ്മ പരിശോധനാ വേളയിൽ ആ ഹാളിലേക്ക് പ്രവേശനമുണ്ടായിരിക്കുകയുള്ളൂ എന്ന കാര്യം ഇതിനകം തന്നെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. ഈ മാസം 23 വരെ പത്രികകൾ പിൻവലിക്കാനുള്ള സമയപരിധിയുമുണ്ട്. എസ് കെ എൻ. അതേപോലെ ദിലീപ്, ഈ കിബി സി എ ജി റിപ്പോർട്ട് പുറത്തുവിട്ടത് അവകാശ ലംഘനമാണെന്ന പ്രതിപക്ഷ നേതാവിന്റെ നോട്ടീസിൽ ധനമന്ത്രിയുടെ വിശദീകരണം ചോദിച്ചിട്ടുണ്ടല്ലോ നിയമസഭാ സ്പീക്കർ. എന്തൊക്കെയാണ് അതിന്റെ വിശദമായ വാർത്തകൾ?
എസ് കെ എൻ കിഫ്ബിയുമായി ബന്ധപ്പെട്ട സി എ ജി റിപ്പോർട്ട്. യഥാർത്ഥത്തിൽ കിഫ്ബിയുടെ പൂർണ്ണമായ ഓഡിറ്റിംഗ് അല്ല, ഓഡിറ്റ് റിപ്പോർട്ട് അല്ല ഇത്. അത് സി എ ജി ഇപ്പോൾ പരിശോധിച്ചു വരികയാണ്. സംസ്ഥാനത്തെ ധനസ്ഥിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി എ ജി സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ടിലാണ് ഈ കിഫ്ബിയുമായി ബന്ധപ്പെട്ടും ചില വിമർശനങ്ങൾ ഉയർന്നിട്ടുള്ളത്. ഈ റിപ്പോർട്ട് ധനമന്ത്രി തോമസ് ഐസക്ക് ചോർത്തിയെന്നാണ് പ്രതിപക്ഷ ആരോപണം. ധനമന്ത്രി തോമസ് ഐസക്ക് സഭയിൽ വയ്ക്കുന്നതിന് മുമ്പ് തന്നെ വാർത്താ സമ്മേളനത്തിലൂടെ ഇതിലെ ഉള്ളടക്കത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരുന്നു. ഇതാണ് പ്രതിപക്ഷം അവകാശ ലംഘന നോട്ടീസായി സ്പീക്കർക്ക് നൽകിയിട്ടുള്ളത്. കോൺഗ്രസിലെ വി ഡി സതീശനാണ് അവകാശ ലംഘന നോട്ടീസ് സ്പീക്കറിന് നൽകിയത്. ഇതിൻ്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായാണ് ഇപ്പോൾ ധനമന്ത്രി തോമസ് ഐസക്കിനോട് സ്പീക്കർ വിശദീകരണം തേടിയിട്ടുള്ളത്. ഉടൻ തന്നെ വിശദീകരണം നൽകണമെന്നാണ് സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ധനമന്ത്രി എത്രയും വേഗം ഇക്കാര്യത്തിൽ മറുപടി നൽകും എന്നാണ് നമുക്ക് അറിയാനാകുന്നത്. അതിനുശേഷമായിരിക്കും സ്പീക്കർ സഭയുടെ പ്രിവിലേജ് കമ്മിറ്റിക്ക് ഇതിൽ അവകാശ ലംഘനം ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിക്കുന്നതിനായി എത്തിക്സ് ആൻഡ് പ്രിവിലേജ് കമ്മിറ്റിക്കായി കൈമാറുക. എസ് കെ എൻ. അതുപോലെ ദിലീപ്, ഇന്നിപ്പോൾ കാലാവസ്ഥയിലേക്ക് വന്നാൽ ഇന്ന് കാര്യമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറഞ്ഞിട്ടുണ്ടല്ലോ. മൂന്ന് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എന്തൊക്കെയാണ് ഇതിനെക്കുറിച്ച് ലഭിക്കുന്ന വിവരങ്ങൾ? എസ് കെ എൻ, സംസ്ഥാനത്ത് ഇന്ന് വ്യാപകമായി മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മൂന്ന് ജില്ലകളിൽ, തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ മൂന്ന് ജില്ലകളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. മത്സ്യത്തൊഴിലാളികൾക്ക് ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ കടലിൽ പോകരുത്. കാരണം അറബിക്കടലിൽ ന്യൂനമർദ്ദം രൂപം കൊള്ളാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കടലിൽ പോകരുത് എന്ന മുന്നറിയിപ്പും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുണ്ട്. ആഴക്കടലിൽ മീൻപിടുത്തത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവർ എത്രയും പെട്ടെന്ന് അടുത്തുള്ള സുരക്ഷിത തീരത്തേക്ക് എത്തണം എന്ന നിർദ്ദേശവും ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് നൽകിയിട്ടുണ്ട്. എസ് കെ എൻ. ഓക്കെ, താങ്ക് യു. ബി ദിലീപ് കുമാറാണ് തിരുവനന്തപുരത്ത് നമുക്കൊപ്പം ചേർന്നത്. ഇനി മറ്റൊരു കൗതുകം നിറഞ്ഞ വാർത്തയിലേക്ക്. സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത കംബോഡിയയിലെ പിച്ച് തിയാറ എന്ന ബാലനെക്കുറിച്ചാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. പഴയൊരു സൈക്കിളിൽ പോരാട്ട വീര്യം ചോർന്നു പോകാതെ നഗ്നപാതനായി മത്സരിച്ച് സൈക്കിൾ ചവിട്ടുന്ന പിച്ചിൻ്റെ ചിത്രമാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിരിക്കുന്നത്. തിയാറയുടെ കാര്യം സംഭവിച്ചത് കംബോഡിയയിലാണെങ്കിൽ നമുക്കിടയിലേക്ക് തന്നെ ഇത്തരം ഒരുപാട് ബാലന്മാർ ദാരിദ്ര്യത്തിൻ്റെ നടുവിൽ നിന്ന് ഇങ്ങനെയുള്ള രംഗത്തേക്ക് കുതിച്ചു വരുന്ന ബാലന്മാരെ നമുക്ക് കാണാനാകും. ഇനി നമുക്ക് മധ്യ കേരളത്തിലെ വാർത്തകളിലേക്കാണ്. കൊച്ചിയിൽ നിന്ന് ടോം കുര്യാക്കോസ് നമുക്കൊപ്പം ചേരുന്നു. ടോം, ഈ മുൻ മന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞിൻ്റെ അറസ്റ്റിന് ശേഷമുള്ള രാഷ്ട്രീയ സാഹചര്യം എന്തൊക്കെയാണ്? അദ്ദേഹത്തിൻ്റെ ജാമ്യാപേക്ഷ ഇന്ന് കോടതിയുടെ പരിഗണനയ്ക്ക് വരികയാണ്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കസ്റ്റഡിയിൽ വേണമെന്ന് വിജിലൻസും ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭിക്കുന്നത്? എസ് കെ എൻ, പാലാരിവട്ടം മേൽപ്പാലം അഴിമതി കേസിലെ അഞ്ചാം പ്രതിയായിട്ടുള്ള മുൻമന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞിൻ്റെ ജാമ്യാപേക്ഷയും കസ്റ്റഡി അപേക്ഷയും, വിജിലൻസിൻ്റെ കസ്റ്റഡി അപേക്ഷയും മൂവാറ്റൂരെ വിജിലൻസ് കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. ഇന്നലെ ഏറെ നാടകീയമായിട്ടായിരുന്നു ഇന്നലെ മന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞിനെ ആശുപത്രിയിലെത്തി വിജിലൻസ് സംഘം ചോദ്യം ചെയ്തത്. ഈ അദ്ദേഹത്തെ പ്രതി ചേർത്ത് 8 മാസത്തിന് ശേഷമാണ് അദ്ദേഹത്തെ ഇന്നലെ അറസ്റ്റ് ചെയ്തത്. ഇന്നലെ വൈകിട്ട് അദ്ദേഹത്തെ കോടതി, വിജിലൻസ് കോടതി ജഡ്ജി നേരിട്ടെത്തി, ആശുപത്രിയിൽ നേരിട്ടെത്തി അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തിരുന്നു. ഇന്ന് അദ്ദേഹത്തിൻ്റെ കസ്റ്റഡി അപേക്ഷ, വിജിലൻസിൻ്റെ കസ്റ്റഡി അപേക്ഷ ഇന്ന് പരിഗണിക്കുന്നുണ്ട്. പ്രധാനമായും അദ്ദേഹത്തിൻ്റെ റിമാൻഡ് റിപ്പോർട്ടിൽ കൃത്യമായും ചില ഈ മന്ത്രി വി കെ ഇബ്രാഹിം
ഇബ്രാഹിം കുഞ്ഞിനെതിരെ ഗുരുതരമായ കുറ്റങ്ങളാണ് വിജിലൻസ് നിരത്തിയിരിക്കുന്നത്. മന്ത്രി RDS കമ്പനിക്ക്, കരാർ കമ്പനിയായ RDS കമ്പനിക്ക് അദ്ദേഹം വഴിവിട്ട് സഹായങ്ങൾ ചെയ്തു. കരാർ നൽകുന്നതിൽ അടക്കം അദ്ദേഹത്തിന്റെ ക്രമവിരുദ്ധമായിട്ടുള്ള ഇടപെടലുണ്ടായി. മാത്രമല്ല അതോടൊപ്പം തന്നെ ഈ കരാർ നൽകിയ കമ്പനിക്ക് മുൻകൂറായി 8.25 കോടി രൂപ നൽകിയത് ക്രമവിരുദ്ധമായിട്ടാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇക്കാര്യം സ്ഥിരീകരിക്കുന്നതാണ്. നേരത്തെ ഈ കേസിൽ അറസ്റ്റിലായ പൊതുമരാമത്ത് വകുപ്പ് മുൻ സെക്രട്ടറി TO സൂരജിന്റെ മൊഴി ഉൾപ്പെടെ മുൻമന്ത്രിക്ക് എതിരായിരുന്നു. ഈ 8.25 കോടി രൂപ അദ്ദേഹത്തിന് ഈ കരാർ കമ്പനിക്ക് നൽകിയത് അദ്ദേഹത്തിന്റെ ഇടപെടലുണ്ടായി, അദ്ദേഹത്തിന്റെ സമ്മർദ്ദം മൂലമാണ് നൽകിയത് എന്നതുൾപ്പെടെ TO സൂരജ് മൊഴി നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് മുൻ മന്ത്രിയെ അറസ്റ്റ് ചെയ്യാൻ ഇന്നലെ വിജിലൻസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. ഇന്ന് അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നുണ്ട്. പ്രധാനമായും ഈ ജാമ്യാപേക്ഷയിൽ VK ഇബ്രാഹിം കുഞ്ഞ് പറയുന്ന കാര്യം, ചൂണ്ടിക്കാണിക്കുന്ന കാര്യം, ഈ തന്നെ അറസ്റ്റ് ചെയ്തത് രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ്. ഉന്നതതല സമ്മർദ്ദമുണ്ടായ ശേഷമാണ് ഈ ഉദ്യോഗസ്ഥർ, വിജിലൻസ് ഉദ്യോഗസ്ഥർ തന്നെ അറസ്റ്റ് ചെയ്തതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല ഈ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥ, അദ്ദേഹം അർബുദ രോഗിയാണ്. അദ്ദേഹം ചികിത്സയിലാണ്. ഒരു വർഷത്തോളമായി അർബുദത്തെ തുടർന്ന് അദ്ദേഹം ചികിത്സയിലാണ്. ഇത്തരം കാര്യങ്ങളെല്ലാം ജാമ്യാപേക്ഷയെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മാത്രമല്ല സ്വാഭാവികമായും ഈ അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷയും കസ്റ്റഡി അപേക്ഷയും പരിഗണിക്കുമ്പോൾ ഈ ആശുപത്രിയിലെ മെഡിക്കൽ റിപ്പോർട്ട് ഉൾപ്പെടെ സ്വാഭാവികമായും പരിഗണിക്കാൻ സാധ്യതയുണ്ട്. ആശുപത്രി അധികൃതരും പറയുന്നത് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണെന്നാണ്. കാരണം അദ്ദേഹത്തിന്റെ ഈ അർബുദവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ചികിത്സിക്കുന്ന ഡോക്ടർ VP ഗംഗാധരനാണ്. അദ്ദേഹവും ഇന്നലെ അദ്ദേഹവുമായിട്ട് വിജിലൻസ് കോടതി ജഡ്ജി ഇന്നലെ സംസാരിച്ചിരുന്നു. ആശുപത്രിയുടെ ഉൾപ്പെടെ വിശദീകരണം തേടിയ ശേഷമാണ് അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തത്. സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ ആ മെഡിക്കൽ റിപ്പോർട്ട് ഉൾപ്പെടെ പരിശോധിച്ച ശേഷമായിരിക്കും അദ്ദേഹത്തിന്റെ മറ്റ് തുടർ നടപടികൾ സ്വാഭാവികമായും സ്വീകരിക്കുക. കാരണം അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വിട്ടു നൽകിയ, വിജിലൻസിന്റെ കസ്റ്റഡിയിൽ നിന്ന് വിട്ടു നൽകിയാൽ അത് സ്വാഭാവികമായും അണുബാധയ്ക്കുൾപ്പെടെ കാരണമാണ് എന്നതാണ് ഈ ജാമ്യാപേക്ഷയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ മെഡിക്കൽ റിപ്പോർട്ട് ഉൾപ്പെടെ സ്വാഭാവികമായും ഇന്ന് കോടതി പരിഗണിക്കാനുള്ള സാധ്യതയുമുണ്ട്. SKN. ഓക്കെ, താങ്ക് യു. ടോം കുര്യാക്കോസ് ആണ് കൊച്ചിയിൽ നിന്ന് നമുക്കൊപ്പം ചേർന്ന വിശദാംശങ്ങളുമായി. ഇനി നമ്മളൊന്ന് തൃശ്ശൂരിലേക്ക് പോകുന്നു. തൃശ്ശൂരിലെ കണ്ടശാങ്കടവിലുള്ള വടശ്ശേരി വീട്ടിൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് വലിയൊരു വിശേഷമാണ്. ഈ വീട്ടിലെ 8 മക്കളിൽ 4 പേരും മത്സരിക്കാൻ ഇറങ്ങുന്നു. രാഷ്ട്രീയമെന്നാൽ സ്ഥാനമാനങ്ങൾക്ക് അതീതമായ ജനസേവനമാണ് ഈ സഹോദരങ്ങൾക്ക്. ഇവർ വോട്ട് തേടി ഇറങ്ങുമ്പോൾ കേരളത്തിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുള്ള ചരിത്രത്തിൽ ഇതൊരു അപൂർവതയാകുന്നു. ഇടതുപക്ഷത്തിനായാണ് സഹോദരങ്ങൾ ജനവിധി തേടുന്നത്. ചേച്ചി രജനി തിലകൻ അന്തിക്കാട് ബ്ലോക്കിലേക്കാണ് മത്സരിക്കുന്നതെങ്കിൽ അനിയൻ സുർജിത്ത് ജില്ലാ പഞ്ചായത്തിലേക്കാണ്. അന്തിക്കാട് ഡിവിഷനിൽ നിന്നാണ് ജനവിധി തേടുന്നത്. മത്സരരംഗത്ത് എൻ്റെ 3 സഹോദരിമാർ കൂടി ഉണ്ട് എന്നുള്ള അറിഞ്ഞപ്പോൾ സന്തോഷം തോന്നി. ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബപരമായിട്ടും അങ്ങനെ മൊത്തം എല്ലാവരും സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളാണ്. അപ്പോൾ അതുകൊണ്ടുള്ളൊരു സന്തോഷം അതിൻ്റെ ഭാഗമായിട്ടും ഉണ്ടായിട്ടുണ്ട്. മറ്റ് 2 പേരിൽ മേനകാ മധു അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് 13-ാം വാർഡ് സ്ഥാനാർത്ഥിയും ഷീബ ചന്ദ്രബോസ് വാടാനപ്പള്ളി പഞ്ചായത്ത് 3-ാം വാർഡ് സ്ഥാനാർത്ഥിയുമാണ്. പൊതുപ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്ന, നിരവധി സമരങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള CPIM നേതാവ് പരേതനായ VA നാരായണന്റെ 8 മക്കളിൽ 4 പേരാണിവർ. സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് അച്ഛനുള്ള അംഗീകാരമാണെന്ന് സഹോദരങ്ങൾ. ഇവർ 3 പേര് നിൽക്കുന്നുണ്ട്, അപ്പം പിന്നെ 4 പേര് ആയി. അത് അച്ഛനെ കിട്ടിയ ഒരു അംഗീകാരമാണ്. നമ്മളത് പാർട്ടി നമുക്ക് തരുന്നത് നമ്മുടെ പ്രവർത്തനത്തിനുള്ളൊരു അംഗീകാരവും കൂടിയിട്ട് എന്ന് വിചാരിച്ച സന്തോഷം തന്നെ. മധുചേട്ടൻ്റെ ഭാര്യയായിട്ടല്ല ഞങ്ങൾ മേനക ടീച്ചറെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത്, വടശ്ശേരി നാരായണേട്ടൻ്റെ മകളായിട്ടാണ്. അങ്ങനെയാണ് അവർ പറഞ്ഞത്. അപ്പം അച്ഛന് കിട്ടിയിട്ടുള്ള ആ അംഗീകാരം, അച്ഛനാണ് അവർക്ക് ആ അംഗീകാരം കൊടുത്തിരിക്കുന്നത്. പിന്നെ അച്ഛടയ്ക്ക് വീട്ടിലൊക്കെ വരുമ്പോൾ ഞങ്ങളുടെ അടുത്തുള്ളവരൊക്കെ അച്ഛനെ കാണാൻ വരും വീട്ടിലേക്ക്. അപ്പോൾ അവരൊക്കെ പറയും ഇത് അച്ഛനും കൂടി ഉണ്ടായിരുന്നു, എന്ത് സന്തോഷമായിരുന്നു, എനിക്ക് അപ്പൻ്റെ കണ്ണു നിറയും അവർ പറയുമ്പോൾ. 4 മക്കളും ഒരുമിച്ച് മത്സരിക്കുന്നതിൽ അമ്മ കൗസല്യയ്ക്ക് ഏറെ സന്തോഷമുണ്ട്. എങ്കിലും ഉള്ളിലൊരു നോവ് ബാക്കിയാണ്. എനിക്ക് സന്തോഷമുണ്ട്, ഭയങ്കര വിഷമമുണ്ട് അച്ഛൻ്റെ കാര്യത്തിൽ. അച്ഛനും ഇതിനൊക്കെ കൂടുതൽ അർഹത ഉള്ളത്, എനിക്കിതിനൊന്നും ഒരു അർഹത ഉള്ള ആളല്ല. എനിക്ക് അതിൻ്റെ അവകാശപ്പം എനിക്ക് എൻ്റെ മക്കള് നിലനിർത്തണമെന്ന് മാത്രമേ എനിക്ക് അപേക്ഷ ഉള്ളൂ. രാഷ്ട്രീയത്തിനപ്പുറം ഒരുപാട് കഥകൾ പങ്കുവെക്കുന്നുണ്ട് ഓരോ തിരഞ്ഞെടുപ്പ് കാലവും.
നാല് സഹോദരങ്ങൾ വോട്ട് ചോദിച്ചിറങ്ങുമ്പോൾ ഇടതുപക്ഷത്തിനപ്പുറം അത് ഹൃദയപക്ഷത്തു നിന്നുമാണ്. ക്യാമറാമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സുദിഷ ധർമ്മൻ, 24 തൃശൂർ. നമ്മുടെ പ്രേക്ഷകരിൽ പല ആളുകളും ഈ മൊറട്ടോറിയം എന്തായി എന്ന് ചോദിക്കുന്നുണ്ട്. പലിശയും കൂട്ടുപലിശയും ഒഴിവാക്കണമെന്ന ഹർജികളൊക്കെ സുപ്രീംകോടതിയുടെ പരിഗണനയിൽ ഇന്ന് വരുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് ഡൽഹിയിലെ ആർ രാധാകൃഷ്ണനോട് ചോദിച്ചറിയാം. ആർ രാധാകൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. രാധാകൃഷ്ണൻ, പലിശയും കൂട്ടുപലിശയും ഒഴിവാക്കാനുള്ള ഹർജികൾ, ഇങ്ങനെയുള്ള സാമ്പത്തിക പ്രശ്നങ്ങളിൽ സർക്കാർ കോടതി ഇടപെടാൻ പാടില്ല എന്ന നയ സമീപനമാണല്ലോ കേന്ദ്ര സർക്കാരിനുള്ളത്. നമുക്കറിയാൻ കഴിയുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? എസ് കെ, ഇന്ന് കോടതി ഈ കേസ് വീണ്ടും പരിഗണിക്കുകയാണ്. കോടതിയുടെ മുമ്പിലുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ സത്യവാങ്മൂലവും ഈ ഹർജിയുമാണ്. ഇതിൽ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുള്ള നിലപാട് എസ് കെ സൂചിപ്പിച്ചതുപോലെ ധനകാര്യ വിഷയങ്ങളിൽ അല്ലെങ്കിൽ ധനവിനിയോഗ വിഷയങ്ങളിൽ കോടതി ഇടപെടരുതും എന്നാണ്. അതുമൂലം ഉണ്ടാകുന്ന ബാധ്യതകൾ തീർക്കാൻ കോടതിക്ക് മറ്റ് ഏതെങ്കിലും ഉത്തരവിലൂടെ സാധിക്കില്ല. അതുകൊണ്ട് കോടതി ഇക്കാര്യത്തിൽ ഇടപെടരുതും എന്നാണ്. സാധ്യമായ ഇളവുകൾ തങ്ങൾ ചെയ്തു നൽകിയിട്ടുണ്ട് എന്ന് കേന്ദ്ര സർക്കാർ പറയുന്നു. അതിനവർ ആധാരമായി ചൂണ്ടിക്കാട്ടുന്നത് പിഴപ്പലിശ ഒഴിവാക്കിക്കൊണ്ടുള്ള തീരുമാനമാണ്. 2 കോടി രൂപ വരെയുള്ള പലിശയുടെ പിഴപ്പലിശ ഒഴിവാക്കിക്കൊണ്ടാണ് തീരുമാനമെടുത്തിട്ടുള്ളത്. പക്ഷേ ഈ പലിശ കൂടി ഈ ലോക്ക്ഡൗൺ കാലത്ത് സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ വീട് വായ്പകൾ അടക്കമുള്ളവയ്ക്ക് ഒഴിവാക്കി നൽകണം എന്നുള്ള അപേക്ഷ കോടതി പരിഗണിക്കും. ഇക്കാര്യത്തിൽ കോടതി സ്വീകരിക്കുന്ന നിലപാട് വളരെ പ്രധാനപ്പെട്ടതാകും. കഴിഞ്ഞ തവണയൊക്കെ ഈ കേസിൻ്റെ വിചാരണ നടക്കുമ്പോൾ കോടതി അനുഭാവപൂർണമായിട്ടുള്ള സാധാരണക്കാരുടെ വികാരങ്ങൾ കൂടി, അല്ലെങ്കിൽ ഇങ്ങനെ ലോക്ക്ഡൗൺ ഒക്കെ പ്രഖ്യാപിച്ചിരിക്കുന്ന സമയത്ത് അതിൻ്റെ ബാധ്യത ജനങ്ങൾ തന്നെ ഏറ്റെടുക്കണം എന്ന് പറയുന്നതിൻ്റെ ഒരു യുക്തി എന്താണ് എന്നൊക്കെ കോടതി ചോദിച്ചിരുന്നു. ഏതായാലും കേന്ദ്ര സർക്കാർ ഇതിനെ ശക്തമായിട്ട് എതിർത്തിട്ടുണ്ട് എന്നൊരു സാഹചര്യം മറുവശത്തുണ്ട്. കോടതി ഇക്കാര്യത്തിൽ എടുക്കുന്ന തീരുമാനം ജനങ്ങളെ സംബന്ധിച്ച് വലിയ പ്രധാനപ്പെട്ടതായി മാറുകയും ചെയ്യും. എസ് കെ, മറ്റൊരു കാര്യം, ട്വിറ്ററിൻ്റെ ഒരു മാപ്പ് അപേക്ഷയാണ്. ലഡാക്ക് ചൈനയിലാണ് തെറ്റായി കാണിച്ചു ട്വിറ്റർ മാപ്പ് പറഞ്ഞിരിക്കുന്നു. ഇതിനെക്കുറിച്ച് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? എസ് കെ എൻ, ട്വിറ്റർ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഈ കേന്ദ്ര സർക്കാരുമായിട്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് വീഴുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. അതിൽ അമിത്ഷയുടെ ഫോട്ടോ നീക്കം ചെയ്തതായാലും ശരി, ഇപ്പോൾ ഈ ലഡാക്കിൻ്റെ വിഷയമായാലും ശരി, ഈ രണ്ട് കാര്യങ്ങളിലും ട്വിറ്റർ അവരുടെ ഭാഗത്ത് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന് സമ്മതിക്കുകയാണ്. ലഡാക്ക് വിഷയത്തിൽ മാപ്പ് പറയുകയാണ് ചെയ്തിരിക്കുന്നത്. പാർലമെൻ്ററി പാനൽ, മീനാക്ഷി ലേഖി അധ്യക്ഷയായിട്ടുള്ള പാർലമെൻ്ററി പാനലിന് മുന്നിൽ ഇത് അവർ മാപ്പ് പറയുകയും ചെയ്തു. ഇക്കാര്യത്തിൽ തങ്ങൾക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട്. നവംബർ 30 മുമ്പ് ഇത് തിരുത്തും എന്നാണ് ഇപ്പോൾ ട്വിറ്റർ അറിയിച്ചിട്ടുള്ളത്. ഇല്ലെങ്കിൽ ദേശവിരുദ്ധ നിയമങ്ങൾ അനുസരിച്ച് ട്വിറ്ററിനെതിരെ നടപടിയെടുക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ ഈ പാർലമെൻ്ററി പാനൽ പോകുന്നത്. ഇന്ത്യയിലുള്ള ട്വിറ്ററിൻ്റെ ഉദ്യോഗസ്ഥർ ആദ്യം ഹാജരായിരുന്നു. പക്ഷേ അത് പോരാ, ദേശീയ തലത്തിലുള്ള ഉദ്യോഗസ്ഥർക്കല്ല ഇതിന് മറുപടി പറയേണ്ടത് എന്ന നിലപാട് ഈ പാർലമെൻ്ററി സമിതി സ്വീകരിച്ചു. തുടർന്നാണ് അന്തർദേശീയ തലത്തിലുള്ള ഏജൻസി അവരുടെ നേതൃത്വത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സത്യവാങ്മൂലം ഇന്നലെ ലഭിച്ചത്. ഇതേ തുടർന്നാണ് മീനാക്ഷി ലേഖി ഇക്കാര്യം മാപ്പപേക്ഷ തങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന കാര്യം സ്ഥിരീകരിച്ചത്. ഈ മാപ്പപേക്ഷ ലഭിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു സാഹചര്യത്തിൽ അത് സ്വീകരിച്ചതായി കരുതേണ്ടതില്ല. പാർലമെൻ്ററി പാനൽ ചേർന്നാണ് ഇക്കാര്യം വിലയിരുത്തേണ്ടത്. അതിനുശേഷം ട്വിറ്ററിനെതിരെ ഉള്ള നടപടി എന്തായിരിക്കും എന്നതിനെ സംബന്ധിച്ച് ഒരു തീരുമാനത്തിലേക്ക് എത്തും. എസ് കെ രാധാകൃഷ്ണൻ, പിന്നെ ഒരു വ്യക്തിപരമായ ചോദ്യം. നമ്മുടെ എ കെ ആന്റണി, അദ്ദേഹം സുഖമായിരിക്കുന്നു? കോവിഡൊക്കെ അദ്ദേഹത്തിന് എങ്ങനെയാണ് അവസ്ഥ? ഇപ്പോൾ സുഖമായി വരുന്നെന്ന് വിശ്വസിക്കുന്നു. എസ് കെ എൻ ടെലിഫോണിൽ അദ്ദേഹവുമായിട്ട് സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിന് ശ്വാസ സംബന്ധമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ ഒഴിച്ചാൽ മറ്റ് പറയത്തക്ക അത്ര വലിയ പ്രശ്നങ്ങളിലേക്കൊന്നും അദ്ദേഹത്തിന് ഇല്ല. അദ്ദേഹം ഉടൻ സുഖം പ്രാപിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് കോവിഡ് രോഗബാധയുണ്ട്. ഇതെല്ലാം ഇപ്പോൾ അദ്ദേഹം ഔദ്യോഗിക വസതിയിൽ തന്നെ ഇങ്ങനെ അവർ വിശ്രമിക്കുന്ന ഒരു സാഹചര്യം അടക്കം ഉണ്ട്, ഭാര്യ അടക്കമുള്ളവർ. അതുകൊണ്ട് അത് ഉടൻ തന്നെ അത് ഭേദമാകുന്ന വിധത്തിലാണ്. ആരോഗ്യ സ്ഥിതി അത്ര മോശമല്ല എന്നാണ് നമുക്ക് പറയാനുള്ളത്. എസ് കെ, എന്തായാലും അദ്ദേഹത്തിന് സുഖം പ്രാപിക്കട്ടെ എന്നൊരു ആശംസ നമ്മളും നേർന്നു എന്ന് രാധാകൃഷ്ണൻ അറിയിക്കുക. ഓക്കെ, വളരെ സന്തോഷം. ഡൽഹിയിൽ ഒരുപക്ഷെ അദ്ദേഹം 24 എപ്പോഴും കാണുന്ന ഒരാളാണ്, ചിലപ്പോഴൊക്കെ എന്നോട് സംസാരിക്കാറുമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് എളുപ്പം സുഖം പ്രാപിക്കട്ടെ. അദ്ദേഹത്തിന് നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഏറ്റവും കെയർ എടുക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അപ്പോൾ 24 എല്ലാവിധമായ ആയുരാരോഗ്യ ആശംസകളും നേരുകയാണ്. ഇനി മറ്റൊരു വാർത്തയിലേക്ക്. യൗവനം മുഴുവൻ കുള്ളൻ മരങ്ങളെ പ്രണയിച്ചൊരു യുവാവിനെ നമുക്ക് പരിചയപ്പെടാം. 2.5 പതിറ്റാണ്ടിൻ്റെ പരിശ്രമത്തിലൂടെ ബോൺസായി വനം സൃഷ്ടിച്ചിരിക്കുകയാണ് ഇടുക്കിയിലെ നെടുങ്കണ്ടം സ്വദേശിയായ ഷാനവാസ്. വിവിധ ഇനങ്ങളിലുള്ള 150 ബോൺസായികളാണ് ഷാനവാസിൻ്റെ ശേഖരത്തിൽ ഇപ്പോഴുള്ളത്.
1996 മുതലാണ് ബോൺസായി മരങ്ങൾ പരിപാലിക്കുന്ന വിനോദം ഷാനവാസ് ആരംഭിച്ചത്. ആദ്യ പരീക്ഷണം വീട്ടുമുറ്റത്ത് വളർന്ന 3 അടി ഉയരമുള്ള ആലിൻ തൈയിലായിരുന്നു. ഇന്നും ഈ മരം ഇവിടെയുണ്ട്. പിന്നീട് ഈ ശീലം ജീവിതത്തിന്റെ ഭാഗമായി മാറി. ഒരു പാത്രത്തിൽ ഒരു മരം ഒതുക്കുക എന്നുള്ളതിൻ്റെ അതിലുള്ളൊരു കൗതുകം, പിന്നൊരു ഒരു കലയാണ്, ഒരു ആർട്ടാണ്, ലിവിങ് ആർട്ട് എന്ന് പറയും. കാരണം ഇത് നമ്മൾ നമ്മുടെ കാലശേഷവും ഇത് കാണും. പേരാൽ, അരയാൽ, വാളൻപുള്ളി മുതൽ ബോഗൻ വില്ല വരെ ഇവിടെയുണ്ട്. എന്നാൽ ഇതിൽ ഒന്നുപോലും വിൽക്കാൻ ഈ യുവാവ് തയ്യാറല്ല. കുള്ളൻ ചെടികൾ നിറഞ്ഞ കുഞ്ഞൻ വനം കാണാൻ നിരവധി പേരാണ് നെടുങ്കണ്ടത്തെ ഈ വീട്ടിലേക്ക് എത്തുന്നത്. 24 ഇടുക്കി. ഈ കോവിഡ് കാലത്ത് എന്തെല്ലാം കൗതുകം നിറഞ്ഞ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാണുമ്പോൾ തന്നെ ഒരു സുഖമാണ് അത്. എന്തായാലും നെടുങ്കണ്ടത്തെ യുവാവിന് എല്ലാ ആശംസകളും നേരുന്നത്. അതൊക്കെ ഒരു പുതുമയുള്ള അന്വേഷണം തന്നെയാണ്.